ചൈൽഡ് സൈക്കോളജിയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂം, ബെഞ്ചമിൻ ബ്ലൂം, അതാണ് ഫുൾ നെയിം. അദ്ദേഹം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പഠനങ്ങളാണ് വാസ്തവത്തിൽ ബ്ലൂംസ് ടാക്സോണമിയിൽ ഉള്ളത്. എന്താണ് ടാക്സോണമി? അപ്പോൾ ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്? ആരാണ്? ബെഞ്ചമിൻ ബ്ലൂമാണ് അല്ലേ. ആയിരത്തി തൊള്ളായിരത്തി 1956 ബെഞ്ചമിൻ ബ്ലൂം ഈ ബ്ലൂംസ് ടാക്സോണമിക്ക് ബീജാഭാവം കുറിച്ചത്. ആ വർഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തത്. ബ്ലൂംസ് ടാക്സോണമി എന്ന പേരിൽ ആ പേപ്പർ പബ്ലിഷ് ചെയ്തത്. അത് പിന്നീട് പരിഷ്കരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ. അത് 2001 അത് പരിഷ്കരിക്കപ്പെട്ടത്. നമുക്ക് ആ പരിഷ്കരിച്ച രൂപം ആണ് വാസ്തവത്തിൽ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ അതിനാണല്ലോ വാസ്തവത്തിൽ പരിഷ്കരിച്ച് കഴിയുമ്പോൾ അതിനാണല്ലോ പ്രസക്തിയുള്ളത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഡിസിപ്പിൾസ് ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യൻ കൂടി ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പായതുകൊണ്ട് അതിന് പേര് എന്ന് തന്നെ നിലനിർത്തി ബ്ലൂംസ് ടാക്സോണമി എന്ന പേരിൽ തന്നെ ആ പരിഷ്കരിച്ച രൂപവും നിലനിർത്തുകയുണ്ടായി. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചൈൽഡ് എഡ്യൂക്കേഷനുമായിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്യുന്നുള്ള ഒരു പഠനം നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിലാകാവുന്നതാണ്. ഇവിടെ നമ്മൾ ബ്ലൂംസ് ടാക്സോണമിയുടെ ബേസിക്സ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. എപ്പോഴും പഠനം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നോളജ് അക്വയറിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ് രൂപത്തിലായിരിക്കണം. സിമ്പിൾ ടു കോംപ്ലക്സ് രൂപത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അവഗാഹം നമ്മൾ നേടിയുള്ളൂ. ആദ്യം തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ ബേസിൽ നിന്ന് തുടങ്ങണം. അതല്ല എങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള അതിൻ്റെ ഉപരിതലത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് അറിവ് ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് വാസ്തവത്തിൽ ഈ ബ്ലൂംസ് ടാക്സോണമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് ടാക്സോണമി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ടാക്സോണമി എന്ന പദം ഗ്രീക്ക് വാക്കുകളിൽ നിന്ന് രൂപമെടുത്തതാണ്. ടാക്സസ്, നോമോസ് എന്നിങ്ങനെ രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ടാക്സോണമി എന്ന പദം ഉണ്ടായിട്ടുള്ളത്. എന്താണ് ടാക്സസ്, അതുപോലെ തന്നെ നോമോസ്, ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് ടാക്സോണമി ഉണ്ടായിട്ടുള്ളത്. ടാക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്രമം, ഓർഡർ, അക്രമത്തിനെയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് ടാക്സസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയാം. ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റാണ് ഇത് ഈ ടാക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമോസ് എന്ന് പറഞ്ഞാൽ ദി സയൻസ്, സയൻസ്, ലോ എന്നൊക്കെ പറയാം നോമോസ് എന്നതുകൊണ്ട്. അപ്പോൾ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സയൻസ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ സയൻസ് ഓഫ് ഓർഡർ, അതല്ലെങ്കിൽ ലോ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, ലോ ഓഫ് ഓർഡർ എന്നൊക്കെ പറയാം. ക്രമങ്ങളുടെ ശാസ്ത്രശാഖ. ഏതിനും എന്ത് വേണം? ഒരു ക്രമം വേണം, ഒരു മുൻഗണനാക്രമം എന്ന് നമ്മൾ പറയാറില്ലേ. അതേപോലെ ഏതിനും ഒരു മുൻഗണനാക്രമം വേണം. ഏത് രൂപത്തിലായിരിക്കണം? സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രൂപത്തിൽ ഒരു ക്രമം വേണം. ആ ക്രമത്തിൻ്റെ ശാസ്ത്രശാഖയാണ് വാസ്തവത്തിൽ എന്ന് പറയുന്നത് ടാക്സോണമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബ്ലൂമിൻ്റെ, ബെഞ്ചമിൻ ബ്ലൂമിൻ്റെ ടാക്സോണമി എന്താണ്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ബ്ലൂംസ് ടാക്സോണമിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ കോഗ്നിറ്റീവ് ലെവലിൽ
ആയിട്ടുള്ളവ മാത്രമാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ കോഗ്നിറ്റീവ് തലത്തിലുള്ള കാര്യം മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൂന്ന് തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വാസ്തവത്തിൽ ഈ ബ്ലൂംസ് ടാക്സോണമി, അതിനുശേഷമുള്ള ബ്ലൂമിന് ശേഷമുള്ള പല സയൻറ്റിസ്റ്റുകളും ഗവേഷണങ്ങൾ നടത്തിയിട്ട് എന്ത് മൂന്ന് തലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഡൊമെയിൻസ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. ഫസ്റ്റ് വൺ കോഗ്നിറ്റീവ് ഡൊമെയിനാണ്. എന്താണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ? കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിന്താപരമായ കാര്യങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ, ഇവയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് ഈ കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തേത് അഫക്റ്റീവ് ഡൊമെയിൻ എന്ന് പറയാം. രണ്ടാമത്തെ എന്താണ്? അഫക്റ്റീവ് ഡൊമെയിൻ. മൂന്നാമത്തെ ഡൊമെയിൻ സൈക്കോമോട്ടോർ ഡൊമെയിൻ എന്ന് പറയാം. ഇങ്ങനെ മൂന്ന് ഡൊമെയിനിൽ എന്ത് ഈ ബ്ലൂംസ് ടാക്സോണമി എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ കോഗ്നിറ്റീവ് ഡൊമെയിനെ കുറിച്ചാണ് വാസ്തവത്തിൽ നോക്കുന്നത്. കോഗ്നിറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞ് നേരത്തെ പറഞ്ഞു എന്ത്, അതെപ്പോഴും നമ്മൾ ചിന്താപരമായ കാര്യങ്ങളാണ്, നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ അതന്നെ നമ്മൾ നമ്മുടെ ബോഡിയുടെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡുമായി ബന്ധപ്പെട്ട്, നമ്മുടെ തലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തല എന്നുള്ള ഉദ്ദേശിക്കുന്ന അതിൻ്റെ കവറല്ല, വാസ്തവത്തിൻ്റെ തലച്ചോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും ശരി, അത് എന്തുമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ ഹെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ഇത് അഫക്റ്റീവ് ഡൊമെയിൻ, അഫക്ഷൻ എന്ന വാക്ക് നമുക്കറിയാം. എന്താണ് അഫക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓരോരുത്തരോടുള്ള സ്നേഹമാണ്, വാത്സല്യമാണ് അല്ലേ? അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ അഫക്റ്റീവ് ഡൊമെയിനിൽ ഉൾപ്പെട്ടവ. അപ്പോൾ ഇത് ഏതിനെ സൂചിപ്പിക്കുന്നത്? ഏതുമായി ബന്ധപ്പെട്ട കാര്യമാണ്? ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം ഏതിൽ വരും? ഈ അഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്നതാണ്. മൂന്നാമത് സൈക്കോമോട്ടോർ ഡൊമെയിൻ. എന്താണ് സൈക്കോമോട്ടോർ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടോർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, മോട്ടോർ സ്കിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുട്ടികളുടെ ചലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് വാസ്തവെന്ന് പറയുന്നത് സൈക്കോമോട്ടോർ ഡൊമെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് നമ്മളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മളുടെ കൈകളെ പ്രധാനമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സൈക്കോമോട്ടോർ ഡൊമെയിൻ എന്തുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഹാൻഡുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ മൂന്ന് ഡൊമെയിൻസ് ആണ് ബ്ലൂംസ് ടാക്സോണമിയിലുള്ളത്. ഫസ്റ്റ് വൺ ഏതാണ്? കോഗ്നിറ്റീവ് ഡൊമെയിൻ. അത് നമ്മുടെ തലയുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സെക്കൻഡ് വൺ അഫക്റ്റീവ് ഡൊമെയിൻ, നമ്മുടെ സ്നേഹ വാത്സല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, നമ്മുടെ എമോഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അത് കൂടുതലായിട്ട് പ്രകടമാക്കുന്നത് ഏതിലൂടെയാണ്? നമ്മുടെ ഹേർട്ടിലൂടെയാണ് നമ്മൾ പ്രകടമാക്കുന്നത് അല്ലേ? നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായതുകൊണ്ട് അഫക്റ്റീവ് ഡൊമെയിൻ ഏതൊട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. മൂന്നാമത്തത് സൈക്കോമോട്ടോർ ഡൊമെയിൻ. നമ്മളുടെ മോട്ടോർ ഡെവലപ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മോട്ടോർ സ്കിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ ചലനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതിന് മനുഷ്യ ശരീരത്തിൽ നമ്മൾ ഏറ്റവും പ്രയോജനപ്പെടുത്തുന്നത്, വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ കൈകളാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ സൂചിപ്പിക്കുന്നു ഹാൻഡ് എന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അതായത് മൂന്ന് എച്ചുകളാണ്, ഹെഡ്, ഹേർട്ട് ആൻഡ് ഹാൻഡ്. അപ്പോൾ 1956 ഫസ്റ്റിൽ ബെഞ്ചമിൻ ബ്ലൂം തൻ്റെ ഈ ടാക്സോണമി പ്രസിദ്ധപ്പെടുത്തിയത്. 2001 അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിട്ടുള്ള ആൻഡേഴ്സൺ, ക്രാത്ത്വാൾ, എന്നിവർ ചേർന്നിട്ടാണ് എന്ത് അതിനെ റിവൈസ് ചെയ്ത് പരിഷ്കരിച്ചത്. ആ പരിഷ്കൃത രൂപം നമുക്ക് പഠിക്കാം. അത് നമ്മളൊരു ലാഡറിൻ്റെ രൂപത്തിൽ ആക്കി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ രൂപത്തിൽ വരും. ഈ കോഗ്നിറ്റീവ് ഡൊമെയിനിനെ നമ്മൾ മാറ്റുകയാണ്. അതിൽ ഏറ്റവും താഴേക്കിടയിലുള്ളത് എന്ന് പറയുന്നത് റിമെമ്പർ എന്നതാണ്. റിമെമ്പർ
കുട്ടികൾ എപ്പോഴും പഠിക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യാറുള്ളത്? അവർ ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലേ? നമ്മൾക്കറിയതും നമ്മൾ പഴയ കാലങ്ങളിലെല്ലാം നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മളെന്താണ് കാണാപ്പാഠം പഠിക്കുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കുമായിരുന്നു. പലരുടെയും രീതി ആ നിലക്കുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് അതിനെല്ലാം വ്യത്യാസം വന്നിരിക്കുന്നു. നമ്മുടെ പരീക്ഷാ രീതികൾ തന്നെ മാറ്റം വന്നിരിക്കുന്നു. അതിൻ്റെ എവാലുവേഷൻ പ്രോസസ്സ് തന്നെ വ്യത്യസ്തമായി നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിമെമ്പർ ചെയ്യുക, ഓർത്തിരിക്കുക, കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞത് ഈ പഠനത്തിൻ്റെ ഏറ്റവും ലോ ലെവലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇനി അതിൻ്റെ തൊട്ടുമേലെയുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡാണ് അതിൻ്റെ തൊട്ടുമേലെ. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഉരുവിട്ട് പഠിക്കുന്നു, അല്ലേ? അത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഇത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതെന്താണ് എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് അപ്ലൈയിങ് ആണ്, അപ്ലൈ ചെയ്യാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ റിമെമ്പറൻസിലൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ എന്ത് നമ്മളത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുക, അവയെ നമ്മളെ പ്രയോഗവൽക്കരിക്കലാണ് വാസ്തവത്തിൽ എന്ത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്ലൈ ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അനാലിസിസാണ്. അനലൈസ് ചെയ്യുക, അതിനെ വിശകലനം ചെയ്യുക. ശരിയായ രൂപത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരാം, എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവയെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ഇത് ശരിയായ രൂപത്തിൽ തന്നെയാണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയ്ക്ക് നമുക്കതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത് ഈ അനാലിസിസ് അഥവാ ടു അനലൈസ് എന്ന ആ ഒരു സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെയും മേലെയാണ് എവാലുവേഷൻ നടക്കുന്നത്. എവാലുവേറ്റ് ചെയ്യുക, ഏതൊരു പ്രോസസ്സിലും എന്ത് വാല്യുവേഷൻ ഉണ്ടാവും, അല്ലേ? നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ തന്നെ, എക്സാം എഴുതുകയാണെങ്കിൽ തന്നെ വാസ്തവത്തിൽ എന്താ അവിടെ എന്ത് നടക്കുന്നു? എവാല്യുവേഷൻ നടക്കുന്നുണ്ട്. ഒരു നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ 3 കൊല്ലം അതല്ലെങ്കിൽ 4 കൊല്ലം 5 കൊല്ലം ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് പഠിക്കുന്നതിന് യാതൊരു കാര്യവുമില്ല എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ നമുക്കുണ്ടാവാറുണ്ട്. നമ്മളെന്തിനാണ് പഠിക്കുന്നത്? എന്തെങ്കിലും തൊഴിലെടുക്കാൻ വേണ്ടിയാണ്, അതല്ലെങ്കിലും ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗങ്ങൾ വഹിക്കുക വേണ്ടിയിട്ടാണ് നമ്മൾ വാസ്തുവിലെന്ത് നമ്മൾ കൂടുതൽ പടമൊക്കെ മുടക്കി പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടണം? ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. അവിടെ എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്താണ്, അവിടെ ഒരു എവാലുവേഷൻ പ്രോസസ് നടക്കണം. അപ്പോൾ ഈ ശരിയായ രൂപത്തിൽ പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ, ശരിയായ അറിവ് നേടിയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ ഈ എവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവാലുവേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെയും മേലെയുള്ള സ്റ്റെപ്പാണ് അവസാനത്തേത്. അവസാനത്തേത് നമ്മൾ പഠിച്ച കാര്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ പ്രാവർത്തികമാക്കുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ എന്താണ്? ക്രിയേറ്റ്, ടു ക്രിയേറ്റ്. എന്താണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അത് ശരിയായ നിലയിൽ ആപ്ലിക്കേഷന് ശരിയായ നിലയിൽ നമ്മൾ ഇവിടെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു സൃഷ്ടിക്ക് നമ്മൾ രൂപകൽപ്പന ചെയ്യുക, അതാണ് വാസ്തവത്തിൽ ഇവിടെ ക്രിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. നമ്മുടെ കോളേജുകളിൽ നിന്നെല്ലാം, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നെല്ലാം ഒരുപാട് ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ അവർ ആ ഒരു ശരിയായ അർത്ഥത്തിൽ അവർ നല്ല നിലയിൽ പഠിച്ചുകൊണ്ട് വാസ്തവത്തിൽ പുറത്ത് ഇറങ്ങി വരുന്നുണ്ടോ? ഇല്ല. ചില കണക്കുകൾ പ്രകാരം നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇറങ്ങുന്നവരിൽ 1% വിദ്യാർത്ഥികൾ മാത്രമാണ് ആ ഒരു ഹൈ ലെവലിൽ പെർഫോം ചെയ്യപ്പെടുന്നവരായിട്ട് ഉള്ളൂ എന്ന് ചില കണക്കുകൾ പറയുന്നു.
അവരിൽ പലരും ഇപ്പോഴും എന്താണ് ഈ റിമെമ്പറൻസ് ലെവലിൽ തന്നെ ഉള്ളവരാണ് എന്നും പഠനം തെളിയിക്കുന്നു. അതുപോലെ നമ്മൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഇതുപോലെ ഉരുവിട്ട് പഠിപ്പിച്ച് അവരുടെ ഓർമ്മയിൽ കുറച്ച് കാര്യങ്ങൾ നിലനിർത്തുക എന്നുള്ള ഒരു രീതി ആവരുത്. മറിച്ച് അവരെ പഠിക്കുന്ന ആ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന രൂപത്തിൽ പ്രാപ്തമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ രണ്ട് വർഷം കൊണ്ട്, അല്ലേ? എൽ കെ ജി ക്ലാസ്, യു കെ ജി ക്ലാസ് എന്ന നിലയിൽ അവയെ തരംതിരിക്കുകയാണെങ്കിൽ ആ നിലയിൽ, അതെല്ലാം മറ്റേതെങ്കിലും മോണ്ടിസോറി ലെവൽ തന്നെയാണെങ്കിലും ശരി, മോണ്ടിസോറി ലെവലിൽ മരിയാം മോണ്ടിസോറി വളരെ വ്യക്തമായിട്ട്, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ഒരു വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അതിൻ്റെ പാഠ്യപദ്ധതി തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചേഴ്സും കുട്ടികളെ ക്രിയേറ്റീവാക്കി ആ ഈ രണ്ട് വർഷം കൊണ്ട് പുറത്തിറക്കുന്ന ഒരു രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഈ ഒരു സിലബസിൽ ബ്ലൂംസ് ടാക്സോണമി എന്ന ഒരു പാഠഭാഗം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സാധാരണ നിലയിൽ ബി എഡ് ലെവലിലുള്ള വിദ്യാർത്ഥികളാണ് വാസ്തവത്തിൽ ഈ ബ്ലൂംസ് ടാക്സോണമി പഠിക്കാറുള്ളത്. പക്ഷെ നമ്മൾ പ്രീ പ്രൈമറി ലെവലിൽ നമുക്ക് എങ്ങനെ ഈ ബ്ലൂംസ് ടാക്സോണമി അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് കൂടി പഠിക്കേണ്ടതുണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. താങ്ക് യു വെരി മച്ച്.